COVID-19 ഭാഗമായിട്ട് തന്നെ നമ്മൾ വ്യക്തിശുചിത്വം വളരെയധികം പരിശീലിക്കപ്പെട്ടു കഴിഞ്ഞു. വ്യത്യസ്തമായ രീതികൾ നമ്മളതിൽ പഠിച്ചു. സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ ശുചിയാക്കുക, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ വൃത്തിയാക്കുക. പലപ്പോഴും ഇതിലേതാണ് കൂടുതൽ നല്ലത് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സും നേഴ്സസും മെഡിക്കൽ പ്രൊഫഷണൽസ് പലരും സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് കാണുന്നു. നമ്മുടെ വീടുകളിലും ഷോപ്പുകളിലും സോപ്പും വെള്ളവും ഉപയോഗിക്കുന്നു. കൂടുതൽ എഫക്റ്റീവ് സാനിറ്റൈസർ ആയിരിക്കുമോ അതോ സോപ്പും വെള്ളവും ആണോ? ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് സോപ്പും വെള്ളവും സ്വാഭാവികമായും നമ്മളുടെ കയ്യിൽ അവൈലബിളായ വസ്തുക്കളാണ്. നമ്മൾ പലപ്പോഴും വസ്ത്രങ്ങൾ അലക്കാനായിട്ട് സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, സോപ്പ് നമ്മളതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തുണിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് ബ്രേക്ക് ചെയ്യപ്പെടുകയും ധാരാളമായി വെള്ളം ഉപയോഗിച്ച് നമ്മൾ അഴുക്കിനെ പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു രീതി. ഇത് സോപ്പിൻ്റെ മോളിക്യൂൾസിൻ്റെ ഒരു പ്രത്യേകതയാണ്. സോപ്പിൻ്റെ ഘടന തിരിച്ചറിഞ്ഞാൽ എങ്ങനെയാണ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുമ്പോൾ അത് കയ്യിൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോപ്പിൻ്റെ മോളിക്യൂളിൻ്റെ ഒരു പ്രത്യേകത, മുട്ടുസൂചി പോലെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നോട്ടീസ് ബോർഡുകളിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ഗോളം പോലെ പുറംഭാഗമുള്ള പിന്നിനെ പോലെ ഇരിക്കുന്ന ഒരു മോളിക്യൂളാണ് ഏകദേശം. അതിന് വലിയൊരു തലയും സൂചി പോലത്തെ ഒരു ഭാഗവുമുണ്ട്. രണ്ട് ഭാഗത്തിന് രണ്ട് സ്വഭാവമാണ്. വലിപ്പമുള്ള ഭാഗത്ത് ജലത്തെ ആകർഷിക്കാനുള്ള കഴിവും കൂർത്ത് സൂചി പോലെ ഇരിക്കുന്ന ഭാഗത്ത് ഓയിലി ആയിട്ടുള്ള കാര്യങ്ങളെ, ഫാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെയും, ഇപ്പോൾ പ്രോട്ടീൻ കണ്ടൻറ്റ് അതിനേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണുള്ളത്. അപ്പോൾ ഈ സോപ്പിൻ്റെ വലിപ്പമുള്ള കുമിള പോലത്തെ പ്രതലത്തിൽ ജലത്തെ ആകർഷിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും സോപ്പ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ സൂചി പോലെ കൂർത്തിരിക്കുന്ന സ്ഥലം അഴുക്കിലേക്ക് കടന്നു ചെന്ന് അഴുക്കിനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇളക്കിയെടുക്കുകയും ജലത്താൽ ആകർഷിക്കപ്പെട്ട ആ വലിപ്പമുള്ള സ്ഥലം ഒരു കുമിള പോലെയോ ഒരു സർക്കിൾ ഫോം രൂപീകരിക്കപ്പെടുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ഷേപ്പാണെങ്കിൽ ഒന്നിൽ കൂടുതൽ മോളിക്യൂൾ ചേർന്ന് വരുമ്പോൾ ഒരു സർക്കിൾ ഫോമാകും. ഇതിൻ്റെ നടുക്ക് ആ അഴുക്കിനെ ശേഖരിച്ച് വെച്ച് അടുത്ത ജലം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. RNA വൈറസ് എന്ന് പറയുന്ന ഈ COVID-19 ഒരു ന്യൂക്ലിക് ആസിഡും അതിൻ്റെ പുറം കവറായിട്ട് ഫാറ്റും പ്രോട്ടീനും ആണുള്ളത്. ഈ പുറംചട്ട വിഘടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള ന്യൂക്ലിക് ആസിഡിന് നിലനിൽക്കാൻ കഴിയില്ല. ഇതൊരു ജീവനില്ല, അതുകൊണ്ട് തന്നെ അതിന് സ്വന്തമായി മൂവ് ചെയ്യാനോ പ്രൊട്ടക്റ്റ് ചെയ്യാനോ കഴിയില്ല. ഏതെങ്കിലും ഒരു മീഡിയം ആവശ്യമാണ്. ഈ സോപ്പ് മീഡിയത്തിൽ എത്തുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ഈ കവറിങ് പൊട്ടിപ്പോവുകയും അതിന് ശരീരത്തിൽ ഒട്ടിയിരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഇവ നമ്മുടെ കയ്യിൽ തങ്ങി നിൽക്കാതെ വെള്ളത്തിൽ അലിഞ്ഞ് ഒഴുകിപ്പോകുന്നു. ഇതേ സമയം സാനിറ്റൈസർ ഉപയോഗിക്കുമ്പോൾ ആൽക്കഹോളിൻ്റെ അളവ് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് നശിച്ചു പോകുന്നു. പക്ഷെ അവയുടെ അവശിഷ്ടം കയ്യിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും നല്ല ക്ലീനിങ് മെത്തേഡ് നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് തന്നെയാണ്. സോപ്പും വെള്ളവും ഉപയോഗിക്കാനുള്ള സൗകര്യവും അവസരവും നമുക്കില്ലാതെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കേണ്ടത്.